വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. ഞാൻ പ്രഗീഷ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നു. എന്തായിരുന്നു അത്? സഹകരണ സംഘങ്ങളിലേക്കുള്ള സ്ഥിര നിയമനങ്ങളിൽ പ്യൂൺ അറ്റൻഡർ പോസ്റ്റുകൾ കൂടി കോപ്പറേറ്റീവ് സർവീസസ് എക്സാമിനേഷൻ ബോർഡിന് വിറ്റു എന്നുള്ള ഒരു വലിയ വാർത്തയാണ് ഞാൻ എന്ത് ചെയ്തത്, നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇനി എന്തൊക്കെ നടപടികൾ അതിൽ വരുന്നു എന്നുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളെ നമുക്ക് ലഭ്യമാകുന്ന മുറയ്ക്ക് നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ അപെക്സ് ഫെഡറേഷനിലൊക്കെ കുറെ നിയമനങ്ങൾ എവിടേക്ക് വിട്ടിട്ടുണ്ട്, പി എസ് സിക്ക് വിട്ടു എന്നുള്ളൊരു വാർത്തയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിലും ഉപയോഗപ്രദമാകുന്ന മറ്റൊരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. എന്താണെന്നല്ലേ, കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിനേഷൻ അതുപോലെ സഹകരണ സംഘങ്ങളിലേക്കുള്ള പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് വളരെ വലിയൊരു വാർത്ത, ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്തകളിൽ ഒന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ആ വാർത്ത എന്താണെന്നല്ലേ, നമുക്ക് നേരെ വാർത്തയിലേക്ക് പോയാലോ. എന്താണ് ആ വാർത്ത? സഹകരണ നിയമനങ്ങളിൽ സാമ്പത്തിക സംവരണക്കാർക്ക് 3 വർഷം വയസ്സുള്ള വരെ വെച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. സഹകരണ സംഘങ്ങളിലേക്കുള്ള പരീക്ഷ എഴുതുന്നവരെ സംബന്ധിച്ച്, ആ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. സഹകരണ നിയമനങ്ങളിൽ സാമ്പത്തിക സംവരണക്കാർക്ക് 3 വർഷത്തെ വയസ്സിളവ്, 3 വർഷത്തെ വയസ്സിളവ് അനുവദിച്ച്. വളരെ ചരിത്രപരമായ ഒരു തീരുമാനമാണ് ഇന്ന് കൈക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇനി അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ വരാനിരിക്കുന്നു, എങ്കിലും വളരെ പ്രധാനപ്പെട്ട, നമുക്കറിയാം കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിനേഷനിലേക്കുള്ള വയസ്സിളവുകളിൽ സാധാരണഗതിയിൽ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക്, എസ് ടി വിഭാഗക്കാർക്ക് 5 വർഷവും, അതുപോലെ തന്നെ ഒബിസി മറ്റു പിന്നോക്ക വിഭാഗക്കാർക്ക്, ഒബിസി കാറ്റഗറിയിലുള്ളവർക്ക് എന്ന 3 വർഷത്തെ വയസ്സിളവും നിലവിൽ അനുവദിച്ചിട്ടുണ്ട്. അവർക്ക് പുറമെ പ്രത്യേക സാമ്പത്തിക സംവരണമുള്ള, അതായത് മുന്നോക്ക ജനറൽ കാറ്റഗറിയിൽ പ്രത്യേക സാമ്പത്തിക സംവരണമുള്ളവർക്ക് സാമ്പത്തിക സംവരണം 10% എവിടെയുണ്ട്? സഹകരണ ബാങ്കുകൾ എക്സാമിനേഷനിലൊക്കെ നിലവിലുണ്ടെങ്കിലും അവർക്ക് വയസ്സിളവ് കൂടി അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും. പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന സമയത്ത് 3 വർഷത്തെ വയസ്സിളവ് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ചരിത്രപരമായ തീരുമാനമാണ് പുറത്തു വന്നിരിക്കുന്നത്. സഹകരണ സംഘങ്ങളിലേക്കുള്ള എക്സാം എഴുതുന്നവർക്കൊക്കെ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണിത്. നിലവിൽ നമുക്കറിയാം പി എസ് സിയിലും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റിലൊക്കെ നിലവിൽ എന്തുണ്ട്, സാമ്പത്തിക സംവരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പക്ഷെ എന്തായിട്ടില്ല, വയസ്സിളവ് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സഹകരണ വകുപ്പിന്റെ തീരുമാനപ്രകാരം സഹകരണ ബാങ്ക് എക്സാമുകളിലേക്കും സഹകരണ സംഘങ്ങളിലേക്കുള്ള പരീക്ഷകളിൽ അത്തരം പ്രത്യേക സാമ്പത്തിക സംവരണമുള്ളവർക്ക് എന്താണ്, അവരുടെ വയസ്സിളവ് അനുവദിച്ചിട്ടുണ്ട്. 3 വർഷത്തെ വയസ്സിളവ് അപേക്ഷിക്കുന്നതിൽ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം നമുക്കറിയാം ഒരുപാട് തവണ പല പ്രശ്നങ്ങളിലൂടെ നേരിട്ട് പോയിട്ട് ഒരുപാട് തവണ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണിത് അല്ലേ. സഹകരണ സംഘങ്ങളിലേക്കുള്ള എക്സാമിനേഷൻ നടക്കുന്നു, അതിൽ വയസ്സിളവ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് ആ എക്സാം എഴുതാമെന്നുള്ള ഒരു അവസ്ഥ നിലനിൽക്കെ വയസ്സിളവ് അനുവദിച്ച് കുറേ പ്രശ്നങ്ങൾ നിലവിൽ നിന്നിരുന്നു അല്ലേ. കാരണം ഒരുപാട് പേര് എപ്പോഴും ചോദിച്ചിരുന്നു വയസ്സിളവിനെ സംബന്ധിച്ച് മറ്റു തീരുമാനങ്ങൾ എപ്പോഴോ. ഇത് സാമ്പത്തിക സംവരണം എവിടെ 10% എന്നുള്ളത് സഹകരണ പരീക്ഷകളിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എന്ത് അനുവദിച്ചിരുന്നില്ല, വയസ്സിളവ് അനുവദിച്ചിരുന്നില്ല. അങ്ങനെ 3 വർഷത്തെ വയസ്സിളവ് അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി അത് നടപടിക്രമം എങ്ങനെ ചട്ടം നിലവിൽ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, എന്നാൽ ഈ വയസ്സിളവ് എന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നു എന്നുള്ളൊന്നും ഉത്തരവ് വ്യക്തമായിട്ടില്ല. അങ്ങനെ ചെറിയൊരു അവ്യക്തത നിലവിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും എന്താണ് നമ്മളെ സംബന്ധിച്ച്, ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് എന്താണ് വളരെ വലിയൊരു വാർത്തയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലെ. വളരെ സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് അല്ലേ. കാരണം സഹകരണ ബാങ്കിലേക്കുള്ള എക്സാമിനേഷൻ നമുക്കറിയാം ഫ്രീക്വന്റ് ആയിട്ട് എക്സാമിനേഷൻ നടക്കുന്നു, ഒരുപാട് പേർക്ക് അതിലൂടെ ജോലി ലഭിക്കുന്നു. നമ്മുടെ സാധാരണ സഹകരണ സംഘങ്ങൾ സഹകരണ മേഖലയുടെ ഒരു വളർച്ചയ്ക്ക് തന്നെ വളരെയധികം കാരണമായി തീരുന്നു. അങ്ങനെയുള്ള ഒരുപാട് സന്തോഷം നിലനിൽക്കുന്ന ഒരു അവസരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ വാർത്ത പുറത്തു വരുന്നത്. നമുക്കറിയാം സംസ്ഥാന സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന നിയമനങ്ങളിൽ സാമ്പത്തിക സംവരണ വിഭാഗക്കാർക്ക് 3 വർഷത്തെ വയസ്സിളവ് അനുവദിച്ച് ഉത്തരവായി. സാധാരണ എന്താണ് വയസ്സിളവ് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല, ആ വയസ്സിളവ് 3 വർഷത്തെ വയസ്സിളവ്. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് 5 വർഷത്തെ ഇളവ് നിലവിൽ ഉണ്ടായിരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പിന്നോക്ക വിഭാഗക്കാർക്ക് ഒബിസിക്ക് എന്തുണ്ടായിരുന്നു, 3 വർഷത്തെ ഇളവും നിലവിലെ രീതിയിൽ തന്നെ. അതിലൊന്നൊരു മാറ്റം ഇല്ല, പട്ടികജാതിക്കാർക്ക് 5 വർഷത്തെ ഇളവും പട്ടികജാതി പട്ടികവർഗ്ഗ എസ് സി എസ് ടി വിഭാഗക്കാർക്കുള്ള 5 വർഷത്തെ ഇളവും അതുപോലെ തന്നെ മറ്റു പിന്നോക്ക വിഭാഗക്കാർക്കുള്ള എന്താണ് 3 വർഷത്തെ ഇളവ് നിലവിൽ തോളും. പൊതുവിഭാഗത്തിലെ ജനറൽ കാറ്റഗറിയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കാണ് മറ്റു പിന്നോക്കക്കാർക്ക് തുല്യമായി, കാരണം ഒബിസിക്ക് എന്തുണ്ട് ഒരു 3 വർഷത്തെ ഇളവുണ്ടല്ലോ, അതേ തത്തുല്യമായ ഒരു ഇളവ് ആർക്ക്, ഉയർന്ന പ്രായപരിധിയിൽ എന്താണ് 3 വർഷത്തെ ഇളവ് നൽകുന്നുണ്ട്. 3 വർഷത്തെ ഇളവ് നൽകുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കൂടുതൽ പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പറേറ്റീവ് ബാങ്കും അതുപോലെ തന്നെ സഹകരണ സംഘങ്ങളിലേക്കുള്ള എക്സാമിനേഷൻസിന് കൂടുതൽ പേർക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അവർക്കൊക്കെ നല്ല രീതിയിൽ പഠിച്ച് എവിടേക്ക് എത്താൻ സാധിക്കും, സഹകരണ ബാങ്ക് മേഖലയിൽ ഒരു ജോലി എന്നുള്ള, അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളിൽ ജോലി എന്നുള്ള വലിയൊരു സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. സംസ്ഥാനത്ത് ആദ്യമായാണ്
സാമ്പത്തിക സംവരണ വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നു. ഏറ്റവും വലിയ തീരുമാനം എന്താണ്? സംസ്ഥാനത്ത് ആദ്യമായാണ്, അപ്പൊ സഹകരണ മേഖലയിലാണോ നടപ്പാക്കുന്നത്, സംസ്ഥാനത്ത് ആദ്യമായാണ് സാമ്പത്തിക സംവരണ വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ എന്ത് ചെയ്യുന്നത്? ഇളവ് അനുവദിക്കുന്നത്. ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ്. അത് എവിടെയാണ്? സഹകരണ സംഘങ്ങളിലാണെന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? സാമ്പത്തിക സംവരണ വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ എന്ത് ചെയ്യുന്നത്? ഇളവ് അനുവദിക്കുന്നത്. അതുപോലെ പി എസ് സി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്നിവ നിയമനങ്ങളിൽ സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയെങ്കിലും, എന്താ, പി എസ് സിയിലും ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റിലൊക്കെ സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയെങ്കിലും അപേക്ഷിക്കുന്നതിന് വയസ്സിളവ് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപേക്ഷിക്കുന്നതിന് എന്ത് ചെയ്തിട്ടില്ല? വയസ്സിളവ് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെവിടെയാണ് അനുവദിക്കുന്നത്? സഹകരണ മേഖലയിലാണ്. അപ്പോൾ സംവരേതര വിഭാഗങ്ങളിൽ എന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം സഹകരണ മേഖലയിലും അനുവദിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് ഈ സാഹചര്യത്തിലാണ് എന്ത് ചെയ്തത്? സാമ്പത്തിക സംവരണത്തിന് അർഹതയുള്ളവർക്ക് എന്ത് ചെയ്തു? പ്രായപരിധിയിലും 3 വർഷത്തിലവ് ഓൾറെഡി എന്തുണ്ട്? നമുക്ക് 10% എന്തുണ്ട് സാമ്പത്തിക സംവരണക്കാർക്കുള്ള അവിടെ ഉണ്ട്. പക്ഷേ അതിൽ എന്ത് ചെയ്യുന്നില്ല? വയസ്സിളവുണ്ട്. അപേക്ഷിക്കുന്നതിന് ഉയർന്ന പ്രായപരിധിയിൽ എന്തുണ്ടായിരുന്നില്ല? വയസ്സിളവുണ്ടായിരുന്നില്ല. അത് അനുവദിച്ചുകൊണ്ടുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ഉത്തരവ് വന്നിരിക്കുന്നത്. അത് എന്ന് പ്രാബല്യത്തിൽ വരും, എന്ന് മുതൽ പ്രാബല്യത്തിൽ വരും എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഉടനെ തന്നെ അത് വ്യക്തമാക്കുന്നതാണ്. അങ്ങനെയുള്ള വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് എന്ത് ചെയ്യുന്നു? കൃത്യമായി നിങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരുപാട് പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അവസരം മുതലാക്കി എന്ത് ചെയ്യണം? കോഓപ്പറേറ്റീവ് ബാങ്ക് എക്സാമിനേഷൻ ഉടനെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സഹകരണ സംഘങ്ങളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇതൊക്കെ വളരെ വലിയൊരു അവസരമാക്കി കണക്കിലെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ആ പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പുകൾ ഉടനെ തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. ഇനി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഇത്തരം കുറെ ഡീറ്റെയിൽസ് നിങ്ങളോട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ, എങ്ങനെ പരീക്ഷ, ഇത്തരം കാര്യങ്ങൾ എങ്ങനെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം, ആദ്യമായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുണ്ട്, ഇത്തരം അവസരങ്ങൾ ലഭിച്ചു, ഇപ്പൊ പുതിയതൊക്കെ വന്നപ്പോൾ തീരുമാനം വന്നപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതാൻ തയ്യാറെടുക്കുന്നവരുണ്ട്, അതിനു മുമ്പ് എക്സാം എഴുതി ചില പ്രശ്നങ്ങൾ വന്നവരുണ്ടാകില്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു ഫ്രീ വെബിനാർ എന്ത് ചെയ്യുന്നുണ്ട്? ടീം കോമ്പറ്റേറ്റർ ക്രാക്കർ സംഘടിപ്പിക്കുന്നുണ്ട്. September 20 വെബിനാർ നടക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങൾക്ക്, നിങ്ങൾക്ക് കോഓപ്പറേറ്റീവ് ബാങ്ക് എക്സാമിനേഷൻസിനെ കുറിച്ചുള്ള സംശയങ്ങൾ, അതുപോലെ സിലബസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ ആ വെബിനാറിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആ വെബിനാർ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, വെബിനാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. ആ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുക, ആ വെബിനാർ മറക്കരുത്. ഡേറ്റ് എന്താണ്? September 20 ആ വെബിനാർ നടക്കുന്നത്. ആ വെബിനാറിൽ എല്ലാവർക്കും കൃത്യമായി പങ്കെടുക്കുക. പങ്കെടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? കോഓപ്പറേറ്റീവ് ബാങ്ക് എക്സാമിനേഷനെ കുറിച്ചുള്ള ഈ പുതിയ വാർത്തകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എങ്ങനെയാണ് ഡീറ്റെയിൽ സിലബസ് ഉണ്ടായിരിക്കും, ആ സിലബസ് അനുസരിച്ച് എങ്ങനെ പഠിക്കണം എന്നുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ നീങ്ങുന്നുണ്ട്. നമ്മൾ ആ ഫ്രീ വെബിനാറിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ വെബിനാറിൽ മറക്കാതെ പങ്കെടുക്കണം എന്നാണ്. September 20 വെബിനാർ. വെബിനാർ രജിസ്റ്റർ ചെയ്യാൻ ചെയ്യണം, താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ലിങ്ക്, കൊടുത്തിട്ടുണ്ട് രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി ഒന്ന് രജിസ്റ്റർ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിൽ ഒന്ന് എന്ത് ചെയ്താൽ കോൾ ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ കറണ്ട് അഫെയർ മാഗസിന് ബുക്കിനെ കുറിച്ചാണ് അല്ലേ. വളരെ പ്രധാനപ്പെട്ട, കാരണം കഴിഞ്ഞ കോഓപ്പറേറ്റീവ് ബാങ്ക് എക്സാമിനേഷൻസ് സഹകരണ മേഖലയിലുള്ള എക്സാമിനേഷൻസ് ഒക്കെ ഒരുപാട് തവണ ചോദിച്ചുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഒരു കറണ്ട് അഫെയർ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രധാനപ്പെട്ടാണ് നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമുകളൊക്കെ എഴുതിയപ്പോൾ മനസ്സിലായിട്ടുണ്ടോ അല്ലേ. അങ്ങനെ ഒരു വർഷത്തെ കറണ്ട് അഫെയർ ചോദ്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ഒരൊറ്റ പുസ്തകത്തിൽ ലഭിക്കുന്ന ഒരു അവസരമാണ് നമ്മുടെ കറണ്ട് അഫെയർ. ഓൾറെഡി നിങ്ങൾക്കറിയാം നമ്മുടെ കറണ്ട് അഫെയർ ബുക്സിനെ കുറിച്ച് നല്ല റിവ്യൂ ആണ്, എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. വളരെ നല്ലൊരു, ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അസറ്റാണ്. നിങ്ങളുടെ അടുത്തുള്ള HNC ബുക്സിലും അതുപോലെ തന്നെ ആമസോൺ ബുക്സിലൊക്കെ അവൈലബിൾ ആണ്. ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക്, നിങ്ങൾക്ക് കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 8129 0818 എന്നുള്ള നമ്മുടെ നമ്പറിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുസ്തകം നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു, എല്ലാ മത്സര പരീക്ഷകൾ തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെ വലിയൊരു അസറ്റാണ് ഈ പറയുന്ന കറണ്ട് അഫെയർ ബുക്ക്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അതൊന്ന് മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക, നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. എന്തായിരുന്നു? സഹകരണ സംഘങ്ങളുടെ അല്ലെങ്കിൽ സഹകരണ ബാങ്ക് പരീക്ഷകളുടെ സഹകരണ സംഘങ്ങളിലേക്ക് നടക്കുന്ന സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷ നടത്തുന്ന എല്ലാ മേഖലകളിലും എല്ലാ സഹകരണ സംഘങ്ങളിലും എന്താണ് പ്രത്യേക സാമ്പത്തിക സംവരണ വിഭാഗക്കാർക്ക് എന്ത് ചെയ്തിരിക്കുന്നു? 3 വർഷത്തെ ഉയർന്ന പ്രായപരിധിയിലെ എക്സാമിന് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധിയിൽ 3 വർഷത്തെ വയസ്സിളവ് അനുവദിച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ SSC വിഭാഗക്കാർക്ക് 5 വർഷവും അതുപോലെ തന്നെ മറ്റു പിന്നോക്ക വിഭാഗക്കാർക്ക് 3 വർഷവുമുണ്ട്. അപ്പം മറ്റു പിന്നോക്ക വിഭാഗക്കാർക്ക് തത്തുല്യമായി 3 വർഷത്തെ ഉയർന്ന പ്രായപരിധിയിൽ 3 വർഷത്തെ വയസ്സിളവ് ആരനുവദിച്ചിരിക്കുന്നു? പ്രത്യേക സാമ്പത്തിക പൊതുവിഭാഗത്തിലെ സാമ്പത്തിക സംവരണ വിഭാഗക്കാർക്ക് അനുവദിച്ചിരിക്കുന്നു. ഈ അവസരം മുതലാക്കിക്കൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, കോഓപ്പറേറ്റീവ് ബാങ്ക് എക്സാമിനേഷനുള്ള തയ്യാറെടുപ്പുകൾ കുറച്ചും കൂടി വേഗത്തിലാക്കുക. ആ വേഗത്തിലാക്കുന്നതിനൊപ്പം ആരുണ്ട്? ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ എന്നും ഉണ്ടായിരിക്കും. അപ്പോൾ സഹകരണ പരീക്ഷ എഴുതുന്നവർക്ക് വളരെ യൂസ്ഫുള്ളായ മറ്റൊരു ഇൻഫോർമേഷനുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.